സമീപ പ്രദേശത്തുള്ള മറ്റ് സ്കൂളുകളിലൊന്നും കാണാത്തൊരു പ്രത്യേകത. അതായത് പാഠ്യേതര പ്രവർത്തന പരിപാടികളിൽ ശ്രദ്ധേയമായ പല പദ്ധതികളും ഈ സ്കൂളിൽ നടപ്പാക്കുന്നു. പല ഏജൻസികളും ഇത്തരം പദ്ധതികൾ കൊണ്ടുവരുന്ന പല ഏജൻസികളും പ്രഥമ പരിഗണന നൽകുന്ന ഒരു സ്കൂളായി ഇത് മാറിയിട്ടുണ്ട്. ഇത്തരം പരിപാടികൾ നടപ്പാക്കുന്നതിൽ എന്താണ് എൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം? ധാരാളം പാഠ്യേതര പ്രവർത്തനങ്ങൾ, പ്രോജക്റ്റ് വർക്കുകൾ തുടങ്ങിയവയൊക്കെ ഇവിടെ നടത്താറുണ്ട്. എന്ത് പ്രവർത്തനം നടത്തിയാലും കുട്ടികളുടെ ഉയർച്ച, പാഠ്യരംഗത്തും ഇത് പ്രയോജനപ്പെടണം. അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ അല്ലെങ്കിൽ വ്യക്തിത്വ വളർച്ചയിൽ ഇത് സഹായകരമാകണം എന്നുള്ള ഒരു ഒരു ഉറച്ച തീരുമാനം ഞങ്ങൾക്കുണ്ട്. എന്ത് പ്രോജക്റ്റ് നടപ്പാക്കിയാലും ആദ്യം തന്നെ അതിനെക്കുറിച്ച് നടപ്പാക്കും മുമ്പേ ഇങ്ങനൊരു പ്രോജക്റ്റിനെ കുറിച്ച് എവിടെയെങ്കിലും കേട്ടുകഴിഞ്ഞാൽ ആദ്യം തന്നെ ആൻ്റണി സാറിനോട് ഇതേക്കുറിച്ച് രഹസ്യമായി ഒന്ന് ചോദിക്കും, എങ്ങനെയുണ്ട് ഇത് സ്കൂളിൽ നടപ്പാക്കിയാൽ നമ്മുടെ കുട്ടികൾക്ക് ഉപകാരപ്പെടുമോ, സമൂഹത്തിന് അത് ഉപകാരപ്പെടുമോ എന്ന് ഒന്ന് ആലോചിച്ച് ഒരു തീരുമാനമെടുത്തതിന് ശേഷം സ്റ്റാഫിൽ ഇത് അവതരിപ്പിക്കും. അവതരിപ്പിച്ചിട്ട് ഈ പ്രോജക്റ്റ് എങ്ങനെ നടപ്പാക്കാം എന്നതിനെക്കുറിച്ച് ഒരു പ്ലാനും പദ്ധതിയും ഉണ്ടാക്കും. പിന്നെ ഒരു എന്താണ് കമ്മിറ്റി രൂപീകരിച്ച് അതിനുവേണ്ട പ്രവർത്തനങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് പ്ലാൻ തയ്യാറാക്കി വളരെ ചിട്ടയായിട്ട് ചെയ്തു പോകാറുണ്ട്. 2008-2009 വഴിക്കണ്ണ് മനോരമ ഏർപ്പെടുത്തിയ ഒരു പ്രോജക്റ്റായിരുന്നു വഴിക്കണ്ണ്. റോഡ് സുരക്ഷയെക്കുറിച്ച് കുട്ടികളെ ബോധവാന്മാരാക്കുവാൻ വേണ്ടിയിട്ട് ഏർപ്പെടുത്തിയ പ്രോജക്റ്റാണ് ഇത്. നമ്മുടെ ഈ സ്കൂളിൽ നടപ്പാക്കിയാൽ കുട്ടികൾക്ക് ഏറെ പ്രയോജനപ്രദമാകും എന്ന് മനസ്സിൽ തോന്നി. കാരണം ഈ 900 കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുക ഒരു 700 പിള്ളേരും വാഹനങ്ങളിൽ വരുന്ന കുട്ടികളാണ്. ഒരു ബസ്സിൽ, ഓട്ടോയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വാഹനങ്ങളിലാണ് ഇവിടെ എത്തിച്ചേരുക. അപ്പോൾ തനിയുമല്ല, കുറേയധികം കുട്ടികൾ ഈ റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റോഡ് മുറിച്ച് കിടക്കുന്നതും അതുപോലെ റോഡിലൂടെ സഞ്ചരിക്കുന്നതും ഒക്കെ കാണുമ്പോൾ നമുക്കൊരു ഉള്ളിൽ, എനിക്ക് ഉള്ളിൽ പലപ്പോഴും ഒരു അങ്കലാപ്പ് തോന്നിയിട്ടുണ്ട്. കാരണം കൊച്ചുകുട്ടികളാണ്, തമ്പുരാനെ ഒന്നും സംഭവിക്കരുതേന്ന് എന്നും കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുമുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച്, റോഡ് നിയമങ്ങളെക്കുറിച്ചൊക്കെ കുട്ടികൾക്ക് കുറച്ചുകൂടി അറിവ് കിട്ടിയാൽ ഇത് പ്രയോജനകരമാകുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കി. അത് വളരെ വിജയിക്കുകയും ചെയ്തു, കുട്ടികൾക്ക് ഏറെ പ്രയോജനപ്രദമാവുകയും ചെയ്തു. ഒപ്പം കഴിഞ്ഞ 2010-11 വർഷത്തിൽ മാതൃഭൂമി നടപ്പാക്കിയ സീഡ് പ്രോജക്റ്റ് ഇവിടെ നടപ്പാക്കി. കാർഷിക പ്രവർത്തനങ്ങളിൽ കുട്ടികൾക്ക് കൂടുതൽ പരിജ്ഞാനം ലഭിക്കാനായിട്ട്, പരിസ്ഥിതി സംരക്ഷണത്തിൽ കുട്ടികൾക്ക് അതിനെക്കുറിച്ചൊരു ബോധ്യം വരാനായിട്ട്, സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് കുട്ടികളെ ബോധ്യപ്പെടുത്തുവാനായിട്ട് അത് ഏറെ പ്രയോജനപ്പെട്ടു. അതുപോലെ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത, ഇങ്ങനെ നിരവധി കാര്യങ്ങളെ കുട്ടികളെ പഠിപ്പിച്ചെടുക്കണം. ഈ പാഠ്യപ്രവർത്തനങ്ങൾ പുസ്തകങ്ങളിൽ പഠിപ്പിക്കുന്നത് കൂടാതെ നിരവധി കാര്യങ്ങൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ കൂടെ കുട്ടികളുടെ അറിവ് വർദ്ധിപ്പിക്കാം എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇതുപോലുള്ള പ്രോജക്റ്റുകൾ തിരഞ്ഞെടുക്കുക. ഈ വർഷവും നല്ല പാഠം എന്നുള്ള പ്രോജക്റ്റ് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് കുറച്ചുകൂടെ ഞങ്ങൾ കുട്ടികളുടെ ഈ ബുദ്ധിപരമായ വളർച്ചയെ ലാക്കാക്കിയാണ് ഈ പ്രാവശ്യത്തെ പ്രോജക്റ്റ് തിരഞ്ഞെടുത്തിരിക്കുക. എന്ന് പറഞ്ഞാൽ യോഗ പരിശീലനം 8-9 ബാച്ചുകളായിട്ട് 100 കുട്ടികളെ വീതം ഉൾപ്പെടുത്തി, എല്ലാ കുട്ടികൾക്കും 1-ാം ക്ലാസ് മുതലുള്ള കുട്ടികളെ യോഗ പരിശീലനം. യോഗ എന്ന് പറയുമ്പോൾ വെറുതെ എക്സർസൈസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലല്ല തിരഞ്ഞെടുത്തിരിക്കുക. ഇന്നത്തെ കുട്ടികൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്തൊരു കാര്യം പഠിക്കാനോ അല്ലെങ്കിൽ ക്ലാസ്സിൽ പോലും ഒരു 5 മിനിറ്റ് നിശബ്ദരായിട്ട് ഇരിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇത് ഈ യോഗ പഠിപ്പിച്ചാൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിപരമായിട്ടും കുട്ടികൾക്ക് പ്രയോജനപ്പെടും എന്ന് ചിന്തിച്ചതുകൊണ്ട് അങ്ങനെ ഒരു പ്രോജക്റ്റ് തിരഞ്ഞെടുത്തു. വീണ്ടും ഇതിനോട് ചേർന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നതാണ് ചെസ് മത്സരം. ചെസ്സ് ചുമ്മാ മത്സരത്തിന് വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ ആരും ആരെയും തോൽപ്പിക്കാനുള്ള കഴിവ് നേടാനും വേണ്ടിയല്ല അങ്ങനെ തിരഞ്ഞെടുത്തത്. ബുദ്ധിപരമായിട്ട് കുട്ടികൾക്കൊരു വളർച്ചയുണ്ടാവണം. കോൺസെൻട്രേറ്റ് ചെയ്ത് വളരെ ശ്രദ്ധാപൂർവം ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് ചെയ്താലേ ചെസ്സിലൊക്കെ വിജയിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പരിശീലനം കൊടുക്കാൻ തീരുമാനിച്ചു. അത് വെറുതെ കുട്ടികളെ തന്നെ കളിപ്പിച്ചല്ല,
വിദഗ്ധരായിട്ടുള്ള ആളുകളെ തന്നെ വിളിച്ചാണ് ഇതിനെല്ലാം ട്രെയിനിങ് കൊടുക്കുക. മറ്റൊന്ന് സൈക്ലിങ്, ആരോഗ്യപരമായിട്ടുള്ള കുട്ടികൾക്ക് കുറച്ചുകൂടി ആരോഗ്യമുണ്ടാകണം. ഞാൻ പറഞ്ഞു, കൂടുതൽ കുട്ടികളും വാഹനങ്ങളിലാണ്, 1 കിലോമീറ്റർ അകലമേ ഉള്ളൂ എങ്കിലും വാഹനങ്ങളിലാണ് കുട്ടികൾ പലരും വരിക. അത് രക്ഷകർത്താക്കളെ കുറ്റപ്പെടുത്താനാവില്ല, ഇത്രയും തിരക്ക് നിറഞ്ഞ റോഡിലൂടെ എന്ന് പറഞ്ഞു വിടാനുള്ള ബുദ്ധിമുട്ടും പേടി കൊണ്ടാണ്. വാഹനത്തിൽ വിടുകയാണെങ്കിൽ കൂടുതൽ സുരക്ഷിതം എന്നുള്ള ചിന്ത കൊണ്ടാണ് അങ്ങനെ തിരഞ്ഞെടുക്കുക. ഞങ്ങൾ ചിന്തിച്ചത് എന്താണ്, കുട്ടികൾക്കൊരു ഈ വാഹനത്തിൽ വന്ന് ഇവിടെ ഇറങ്ങി ഇവിടെ നിന്ന് വാഹനത്തിൽ കയറിപ്പോയി അങ്ങനെ വരുന്നതുകൊണ്ട് കുട്ടികൾക്കൊരു ആരോഗ്യ പ്രശ്നം ഉണ്ട്, ഒരു വ്യായാമം കുട്ടികൾക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ടൊക്കെയാണ് ഈ ക്ലാസ്സിൽ വന്നിട്ട് ഈ വഴക്കുണ്ടാക്കാനും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഗുസ്തിക്കൊക്കെ കുട്ടികൾ തയ്യാറാവുക. അതിൽ നിന്നെല്ലാം ഒരു മോചനം കിട്ടും. അതിനേക്കാൾ ഉപരിയായിട്ട് പരിസ്ഥിതി സംരക്ഷണം കുട്ടികളെ പഠിപ്പിച്ചിരിക്കുന്നതാണ്. ഈ വാഹനങ്ങളിൽ വരുന്നത് കൊണ്ട് പരിസ്ഥിതിയിൽ നമ്മുടെ പ്രകൃതിയിൽ ഒരുപാട് പുക അല്ലെങ്കിൽ അങ്ങനെയുള്ള മാലിന്യങ്ങൾ ഉണ്ടാകുന്നു. ഇന്ധന ലാഭം ഇതെല്ലാം വെച്ചുകൊണ്ട് സൈക്ലിങ് തിരഞ്ഞെടുത്തു. അതുപോലെ പാചകകല, 7ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ ഉള്ളൂ എങ്കിലും മാനേജരച്ചൻ്റെ ഒരു നിർബന്ധമായിരുന്നു. അവർക്കറിയാവുന്ന രീതിയിൽ കൊച്ചുകുട്ടികളെ സ്വയം പര്യാപ്തരാക്കി വേണം ഈ സ്കൂളിൽ നിന്ന് പുറത്തേക്ക് വിടാൻ എന്ന ഒരു തീരുമാനം. അതിൻ്റെ വെളിച്ചത്തിൽ കുട്ടികൾക്ക് അറിയാവുന്ന രീതിയിൽ ചെറിയ രീതിയിൽ ഓരോ ക്ലാസ് അടിസ്ഥാനത്തിൽ പാചകകല പഠിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെയുള്ള പ്രോജക്റ്റുകൾ തിരഞ്ഞെടുക്കുന്ന ഓരോന്നും കുട്ടികളെ കുട്ടികളുടെ ഉയർച്ചയെ ലാക്കാക്കി മാത്രമാണ്. പുതുതലമുറ കുട്ടികളെ പ്രത്യേകിച്ചും പരീക്ഷാ സമയത്ത് അവർക്ക് പരീക്ഷാ പേടി, മാനസികമായിട്ടുള്ളൊരു പരീക്ഷാ പേടി കുട്ടികളിൽ മിക്കവാറും കുട്ടികൾക്കുണ്ട്. ഇത്തരത്തിലുള്ള സംവിധാന സംഗതികളെ അഭിമുഖീകരിക്കാനുള്ള ഭയം മാറ്റിയെടുക്കുവാൻ വേണ്ടി എന്തെങ്കിലും പ്രൊജക്റ്റുകൾ സ്കൂൾ നടപ്പാക്കുന്നുണ്ടോ? സ്കൂളുകളിൽ ഇപ്പോൾ പണ്ടത്തെ ആ രീതിയിലുള്ള പരീക്ഷ അല്ല ഇപ്പം നടക്കുക. കാര്യം ക്വസ്റ്റ്യൻ പേപ്പറുണ്ട്, ചിട്ടയായ രീതിയിൽ ടൈം ടേബിളുണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരു എനിക്ക് തോന്നുക 2000 ഉള്ള ആ പരീക്ഷാ സമ്പ്രദായം ഒന്നും അല്ല ഇപ്പോൾ ഉള്ളത്. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ പല ക്വസ്റ്റ്യനും പുസ്തകത്തെ ആധാരമാക്കി അല്ലാത്ത രീതിയിലൊക്കെയാണ് വരിക. അപ്പോൾ കുട്ടികൾക്ക് എഴുതാനും എഴുതി തനിയെ ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതെല്ലാം മാറ്റുവാൻ വേണ്ടിയിട്ട് സ്കൂളിൽ തന്നെ പലപ്പോഴും ക്ലാസ് ടെസ്റ്റുകൾ ഇടാറുണ്ട്, കൂടാതെ മിഡ് ടേം എക്സാമിനേഷൻ നടത്താറുണ്ട് നമ്മൾ. അത് ക്ലാസ്സിലെ അധ്യാപകർ തന്നെ ചോദ്യമിട്ട് പരീക്ഷ നടത്തും. കൂടാതെ ഇംഗ്ലീഷ് മീഡിയം, പാരലൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണിത്. 1ാം LKG തുടങ്ങി 7ാം ക്ലാസ് വരെ 1 അല്ലെങ്കിൽ 2 ക്ലാസ്സിൽ ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്. അങ്ങനെയുള്ള 4ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ പുറമേ നിന്ന് തന്നെ അടിച്ച് അവർ തരും. അത് വെച്ചുകൊണ്ട് മിഡ് ടേം പരീക്ഷ നടത്താറുണ്ട്. ഇങ്ങനെ നിരവധിയായി പരീക്ഷകൾ നടത്തുന്നത് വഴി കുട്ടികൾക്ക് വലിയ പേടിയും ഭയമൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുക. കുട്ടികളുടെ മറ്റ് കലാപരമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സ്കൂൾ എന്തൊക്കെ ചെയ്യുന്നു? പാഠ്യേതര പ്രവർത്തനങ്ങളിൽ ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്കൂളാണ് നമ്മുടേത്. ഡാൻസ്, അതുപോലെ മ്യൂസിക്, ഡ്രോയിങ് തുടങ്ങിയ കാര്യങ്ങൾക്ക് പ്രത്യേക അധ്യാപകരെ തന്നെ പുറമേ നിന്ന് വച്ച് അതിന് പ്രത്യേക പരിശീലനം നൽകും. ഡാൻസിന് ഏതാണ്ട് 150-200 കുട്ടികൾ, ആൺകുട്ടികളായിട്ടും പെൺകുട്ടികളായിട്ടും ഈ വർഷവുമുണ്ട്. എല്ലാ വർഷവും ഏതാണ്ട് അതേ നിലയിൽ നേഴ്സറി വിഭാഗത്തിലും എല്ലാം അവിടെ LKG UKGയിൽ വേറൊരു അധ്യാപിക ഇതുപോലെ ഡാൻസ് പഠിപ്പിക്കാനും പാട്ട് പഠിപ്പിക്കാനുമുണ്ട്. അതുപോലെ സ്കൂളിൽ വേറൊരാൾ അങ്ങനെ വെച്ചിട്ടുണ്ട്. മ്യൂസിക് പുറമേ നിന്ന് വരുന്ന അധ്യാപകർ പഠിപ്പിക്കും. കൂടാതെ ഈ സ്കൂളിൽ നല്ലൊരു അധ്യാപികയുണ്ട്, ശാന്തമ്മ MS, നല്ല മ്യൂസിക് ടീച്ചറാണ്. ടീച്ചറിൻ്റെ നേതൃത്വത്തിലാണ് പലപ്പോഴും കലാമത്സരങ്ങൾക്ക് സംഗീതമൊക്കെ പഠിപ്പിച്ച് മത്സരത്തിന് കൊണ്ടുപോവുക. എല്ലാ വർഷങ്ങളിലും എനിക്ക് തോന്നുക ഈ 2006 തുടങ്ങി മുടക്കമില്ലാതെ തന്നെ കലാമത്സരങ്ങൾക്ക് ഓവറോൾ നമ്മുടെ സ്കൂളിന് തന്നെയാണ് ലഭിക്കാറുള്ളത്. ജില്ലാതലത്തിൽ പോയാലും സംഘഗാനം, ലളിതഗാനം, ഇങ്ങനെയുള്ള പാട്ടുകൾക്ക് അല്ലെങ്കിൽ ഡാൻസുകൾക്ക്, നാടകം ഒക്കെ നമുക്ക് തന്നെയാണ് സമ്മാനം ലഭിക്കാറുള്ളത്. ഈ കുട്ടികൾക്ക്, അതായത് ഓരോ കുട്ടികളുടെയും ബുദ്ധിപരമായ കഴിവ് വ്യത്യസ്തമായിരിക്കും. പഠന നിലവാരത്തിൽ ചില കുട്ടികൾ നല്ല നിലവാരം പുലർത്തും,
ചില കുട്ടികൾക്ക് അത്രത്തോളം ഉയർന്ന നിലയിലെത്താൻ കഴിയാറില്ല. ഇത്തരത്തിൽ പഠന നിലവാരത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ പ്രത്യേക കെയർ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരു ക്ലാസ്സിൽ 50 കുട്ടികളുണ്ടെങ്കിൽ ഒരു 10-30 കുട്ടികൾ നല്ല നിലവാരം പുലർത്തുന്നവരുണ്ടാകും, കുറേ കുട്ടികൾ ബിലോ ആവറേജ് ആയിട്ടുള്ള കുട്ടികളുണ്ടാകും. നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് കൂടുതൽ വളരാനുള്ള ധാരാളം പ്രവർത്തനങ്ങൾ ഇവിടെ നൽകാറുണ്ട്. അതുപോലെ പഠനത്തിൽ അല്പം മോശമായിട്ട് അല്ലെങ്കിൽ പഠിക്കാനായിട്ട് എഴുതാൻ വായിക്കാൻ ഒക്കെ പിറകിൽ നിൽക്കുന്ന കുട്ടികൾക്ക് അവരെ പ്രത്യേകം ഓരോ ക്ലാസ്സിലും സെലക്ട് ചെയ്തിട്ട് അവർക്ക് വേണ്ടി തന്നെ സ്പെഷ്യലായിട്ട് ഇവിടെ ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. ഓരോ ക്ലാസ്സിലെയും അധ്യാപകരെ അതിനു വേണ്ടിയിട്ട് പ്രത്യേകം നിയോഗിച്ചിട്ടുണ്ട്. എഴുതാനറിയാൻ പാടില്ല അല്ലെങ്കിൽ കണക്കിലൊക്കെ പിറകോട്ട് നിൽക്കുന്ന കുട്ടികളെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അത് പഠിപ്പിക്കുവാനായിട്ട് സ്പെഷ്യൽ ക്ലാസ്സുകൾ എടുക്കും. കൂടുതൽ കൂടുതൽ അവർക്കിടെ ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ കൊടുത്ത് അവരെ ഉയർത്തിക്കൊണ്ടു വരുവാനായിട്ട് ഏറെ ശ്രമിക്കാറുണ്ട്. സമീപകാലത്തായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു സംഗതി, രക്ഷിതാക്കൾ കുട്ടികളെ അൺഎയ്ഡഡ് മേഖലയിലുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലേക്കാണ് കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. പക്ഷേ അതിലൊരു വസ്തുത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, സർക്കാർ അനുശാസിക്കുന്ന രീതിയിലുള്ള ക്വാളിഫിക്കേഷൻസ് ഉള്ള അധ്യാപകരുടെ സേവനം ലഭിക്കുന്നത് എയ്ഡഡ് മേഖലയിലുള്ള സ്കൂളുകളാണ്. എന്തുകൊണ്ട് ഇത്തരം ഒരു രക്ഷിതാക്കൾക്ക് അൺഎയ്ഡഡ് മേഖലയിലേക്ക് ഒരു താല്പര്യം ഉണ്ടാകുന്നത്? ഇപ്പോഴ് ഗവൺമെൻറ് തലത്തിൽ ഈ SSA DPP ഒക്കെ തുടങ്ങിയതിൽ പിന്നെ ഒരു കൃത്യമായിട്ടുള്ള ഒരു സിലബസിൽ ഭംഗിയായിട്ട് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ പോലും അത് വേണ്ടത്ര ശരിയാവുമോ എന്നുള്ളൊരു ചിന്തയോടുകൂടിയൊക്കെയാണ് രക്ഷകർത്താക്കൾ കൂടുതൽ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് പോവുക. അൺഎയ്ഡഡ് മേഖലയിൽ കൃത്യമായിട്ട് ഒരു സിലബസുണ്ട്, എയ്ഡഡ് മേഖലയിലും സിലബസുണ്ട് ഇല്ലെന്നല്ല, എങ്കിൽ പോലും ഇംഗ്ലീഷൊക്കെ കൂടുതൽ പഠിച്ച് ഒരു ജോലി സാധ്യതയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടും അതുപോലെ രക്ഷകർത്താക്കളുടെ ഒരു പ്രസ്റ്റീജിനെയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് കൂടുതൽ കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലേക്ക് പോവുക. സിസ്റ്ററിനറിയാം, സിസ്റ്ററൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ വല്ലാത്തൊരു മാനസികമായ ബന്ധം അല്ലെങ്കിൽ ഒരടുപ്പം നിലനിന്നിരുന്നു. പക്ഷേ ഇപ്പോൾ സമീപകാലത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കുട്ടികളും അധ്യാപകരും തമ്മിൽ അത്തരത്തിലൊരു മാനസികമായ അടുപ്പം ഉണ്ടോ, കുറഞ്ഞു വരുന്നുണ്ടോ? എന്ത് സിസ്റ്ററിൻ്റെ അഭിപ്രായം? അധ്യാപകരും കുട്ടികളും തമ്മിൽ ബന്ധം ആത്മാർത്ഥമായിട്ട് പറഞ്ഞെന്നാൽ പണ്ടത്തെ അത്രയും സ്നേഹം അധ്യാപകരോട് കുട്ടികൾക്കില്ല. അതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ അധ്യാപകരുടെ ആത്മാർത്ഥത കുറവുകൊണ്ടാണോ അതോ കൂടുതൽ സ്നേഹിക്കാത്തത് കൊണ്ടാണോ എന്തെന്ന് കൃത്യം പറയാനാവില്ല. ഞാനൊക്കെ പഠിച്ച നാളുകളിൽ പഠിപ്പിച്ചിരുന്ന അധ്യാപകരോട് ഒരു ബഹുമാനവും സ്നേഹവും അന്നും ഇന്നും ഉള്ളിലുണ്ട്. കാരണം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ടീച്ചർ എന്തെങ്കിലും കാര്യത്തിന് ശിക്ഷിച്ചു അടിച്ചു എന്ന് വീട്ടിൽ ചെന്ന് പറയുവാനോ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞെന്നാൽ പോലും എൻ്റെ മാതാപിതാക്കൾ എന്നെ ഒന്നുകൂടെ കുറ്റപ്പെടുത്താനല്ലാതെ ഒരു അധ്യാപകൻ്റെ കുറ്റം അല്ലെങ്കിൽ കുറവ് എന്നെ കേക്ക് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ കുട്ടികളെ കേക്ക് പണ്ടുണ്ടായിരുന്ന രക്ഷകർത്താക്കൾ ആരും തന്നെ അധ്യാപകരെ താത്തി പറയാനോ അല്ലെങ്കിൽ കുറ്റം പറയാനോ ഒന്നും മുതിരുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഇന്നത്തെ അനുഭവം അതല്ല എനിക്ക് പേഴ്സണലായിട്ട് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു കുട്ടി ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരു രക്ഷകർത്താവിനെ നമ്മൾ വിളിച്ചാൽ രക്ഷകർത്താവ് ആ കുട്ടിയുടെ മുമ്പിൽ വെച്ച് തന്നെ ടീച്ചറിനെ കുറ്റപ്പെടുത്തുന്നു, എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ ചോദിച്ച്, അല്ലെങ്കിൽ കുട്ടി ചെയ്തത് 100% തെറ്റാണെങ്കിൽ പോലും അതിനെ ന്യായീകരിക്കാനുള്ളൊരു പ്രവണതയൊക്കെയാണ് രക്ഷകർത്താക്കളിൽ എല്ലാവർക്കുമല്ല എങ്കിലും ചിലർക്കെങ്കിലും കാണുക. എനിക്ക് തോന്നുന്നു അങ്ങനെ വരുമ്പോൾ ഈ കുട്ടികൾക്ക് അത് ഒരു എന്താണ് ഒരു വളം വെച്ചു കൊടുക്കുന്ന ഒരു രീതി ഉണ്ട്. അധ്യാപകരോടുള്ള ആ സ്നേഹത്തിന് കുറവ് ഉണ്ടാവാനും ആ ബഹുമാനത്തിന് ഒരു കുറവുണ്ടാകാനൊക്കെ അത് ഇടയാകും എന്നെനിക്ക് തോന്നുക. രക്ഷകർത്താക്കൾക്ക് ഒരിക്കലും അവനവൻ്റെ കുട്ടികളെ തെറ്റാണ് എന്ന് അംഗീകരിച്ചു കൊടുക്കാൻ ചിലർക്കെങ്കിലും മടിയുണ്ട്.